ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ നമ്മൾ മൾട്ടിമീറ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു? റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക, വോൾട്ടേജ് ചെക്ക് ചെയ്യുക, മില്ലി ആമ്പിയർ ചെക്ക് ചെയ്യുക. റെസിസ്റ്റൻസ്, വോൾട്ടേജ്, എ സി വോൾട്ടേജ്, ഡി സി വോൾട്ടേജ്, മില്ലി ആമ്പിയർ, റെസിസ്റ്റൻസ്, ഇത്രയാണ് മൾട്ടിമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ള നിങ്ങളെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ചെറിയ സൗണ്ട് മൾട്ടിമീറ്റർ പറയാനുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ ഇവിടെ ഒരു സൗണ്ടിൻ്റെ പോലെ അങ്ങനെ ചിഹ്നം കാണാം. ബസർ എന്നാണ് പറയുക. എന്താ പറയുക? ബസർ. ബി യു എസ് സെഡ് തരിയില്ല, ബി യു സെഡ് തരിയില്ല, ബസർ എന്ന് തരിയില്ല. അതെന്തിനാന്ന് വെച്ചാൽ ആ ബസറിലേക്ക് ഈ സെലക്ടർ സ്വിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ സീറോ ഓമിലേക്കാണ് വരിക അല്ലേ. ഇപ്പം ഇലക്ട്രോണിക് ബോർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ സോൾഡറിങ് അടിക്കും. ഏഹ്, നമുക്കൊരു ഒരു സ്വിച്ചോ ഒരു റിലേക്കോ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്ക് നീഡില് ഇങ്ങോട്ട് സീറോ ഓമിലേക്ക് വരുന്നത് നമുക്ക് കാണാം അല്ലേ. ഒരു ഒരു സാധനം ചെക്ക് ചെയ്യുള്ളൂ. ഇലക്ട്രോണിക് ബോർഡാണെങ്കിലോ കണ്ടമാനം സ്പോട്ട് സോൾഡർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ പോയിൻറ്റർ ഇങ്ങനെ സീറോയിലേക്ക് വരുന്നുണ്ടോ അങ്ങനെ നോക്കാൻ കുറച്ച് മെനക്കെട്ട പണിയാണ്. അടുപ്പിച്ചുണ്ടാവും സാധനങ്ങൾ ഒരു ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ, വലിയ ബോർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? ആ കണ്ടിന്യൂ ചെക്ക് ചെയ്യാൻ ഈ ബസറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ബസറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പോയിൻറ്റർ ഇങ്ങനെ നോക്കണ്ട. കണ്ടിന്യൂ ആണെങ്കിൽ പീ പീ സൗണ്ട് ഉണ്ടാവും, ഒരു ബസർ സൗണ്ട് കേൾക്കാം. അപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ മനസ്സിലേക്കുള്ള എന്താണ്? കണ്ടിന്യൂ ആണ് കാണിക്കുന്നത്, കണ്ടിന്യൂ ഉണ്ട്. ഇടയും കണ്ടിട്ട് കാണിക്കുന്നില്ലെങ്കിൽ ആ സൗണ്ട് ഇല്ലെങ്കിൽ മനസ്സിലേക്കുള്ള അവിടെ എന്തോ കട്ടായി ഉണ്ട്. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുക? അടുത്തടുത്ത് നമ്മൾ മൾട്ടിമീഡിയയിൽ നോക്കുക വേണ്ട, സൗണ്ട് മാത്രം കേട്ടാൽ മതി. അതിനാണെന്ത് ബസർ. നിങ്ങൾ കണ്ടിന്യൂക്ക് പകരം എന്ത് ചെയ്യാൻ സൗണ്ടാണ് വരിക, ബി പീ കി എന്ന് പറയും. അപ്പോൾ എവിടെയെങ്കിലും സൗണ്ട് ഇല്ലെങ്കിൽ അവിടെ ഏതോ കംപ്ലൈൻ്റ് ഉണ്ട്, അവിടെ കണ്ടിന്യൂ ഇല്ല. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനാണെന്ത് ഈ ബസർ എന്നുള്ള ഈ പോയിന്റ് ഉള്ളത്. ഈ പോയിന്റിലേക്ക് മൾട്ടിമീഡിയ തിരിച്ചിട്ടാൽ മതി കണ്ടിന്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു നോബ് ഉണ്ട്, റൗണ്ട്. അതിന് സീറോ അഡ്ജസ്റ്റിംഗ് നോബ് എന്നാണ് പറയുക. എന്താ പറയുക? സീറോ അഡ്ജസ്റ്റിംഗ് നോബ്. അപ്പോൾ നമ്മൾ ഓം റേഞ്ച് പല റേഞ്ചുണ്ട്, ഇൻറ്റു വൺ, ഇൻറ്റു പത്ത്, ഇൻറ്റു ഇരുപത്, ഇൻറ്റു നൂറ്, അങ്ങനെ പല റേഞ്ചിലുണ്ട്. ഏത് റേഞ്ചിലേക്കാണ് തിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു സാധനത്തിൻ്റെ റെസൻസ് ചെക്ക് ചെയ്യുക? അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഈ പ്രോബ്ലത്തിൽ പുതിയ പ്രോബ്ലം എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്ത് ഈ പോയിന്റ് സീറോയിൽ എത്തുന്നുണ്ടോ നോക്കുക. സീറോയിൽ എത്തുന്നില്ലെങ്കിൽ ഈ നോബ് വലത്തേക്ക് തിരിച്ചിട്ടുണ്ടാക്കുക, ഇതിനെ സീറോയിലേക്ക് എത്തിക്കുക. സീറോയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ സാധനത്തിൻ്റെ റെസിസ്റ്റൻസ് എന്താക്കാനും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രോസസ്സിനെ ഷോർട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഈ ഈ നോബ്, സീറോ അഡ്ജസ്റ്റിംഗ് നോബ് തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ പോയിന്റ് ചിലപ്പോൾ കുറച്ച് ബാറ്ററി വീക്ക് ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ നിൽക്കും, മനസ്സിലായോ? അപ്പോൾ ഏത് റേഞ്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെയൊക്കെ നിൽക്കും. അപ്പോൾ ഏത് റേഞ്ചിലിട്ടാണ് അത് ചെക്ക് ചെയ്തത്? അതിന് മുമ്പ് ഈ പ്രോസസ് ഷോർട്ട് ചെയ്യുക, എന്നിട്ട് തന്നെ ഈ സീറോ അഡ്ജസ്റ്റിംഗ് നോബ് തിരിച്ചിട്ട് ഈ പോയിന്ററിനെ എന്താക്കണം? സീറോയിലേക്ക് എത്തിക്കണം. ബാറ്ററി വീക്കായിട്ടൊക്കെ അപ്പോൾ സീറോയിലേക്ക് എത്തില്ല. അപ്പോൾ പുതിയ എന്താകണം? ബാറ്ററി എന്താകാൻ മാറ്റണം. അപ്പോൾ ഈ പോയിന്ററിനെ സീറോ ഓമിലേക്ക് എത്തിക്കാനാണെന്ത് സീറോ അഡ്ജസ്റ്റിംഗ് നോബ് ഉള്ളത്. ഇത്രയാണ് ഉള്ളത് നമ്മളെ മൾട്ടിമീറ്റർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത മീറ്ററാണ് ക്ലാമ്പ് മീറ്റർ. ക്ലാമ്പ് മീറ്റർ വേറെ ആണ്, ക്ലിപ്പ് ഓൺ മീറ്റർ, ടോങ് ടെസ്റ്റർ എന്നൊക്കെ പേരുണ്ട്. ക്ലാമ്പ് മീറ്ററിന് വേറെ വേറെ എന്താണ്? ടോങ് ടെസ്റ്റർ, ടി ഒ എൻ ജി, ടോങ് ടെസ്റ്റർ, ക്ലിപ്പ് ഓൺ മീറ്റർ ഒക്കെ നമ്മളുടെ ക്ലാമ്പ് മീറ്ററിനെയാണ്. ഇതും ഒരു മൾട്ടിമീറ്ററിനെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് എ സി ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റില്ല. മൾട്ടിമീറ്ററിൽ, ഓർഡിനറി മൾട്ടിമീറ്ററിൽ എ സി ആംബിയർ അളക്കാൻ പറ്റുന്നതല്ല. മൾട്ടിമീറ്ററിൽ എ സി വോൾട്ടേജ് അളക്കുക, ഡി സി വോൾട്ടേജ് അളക്കുക, റെസിസ്റ്റൻസ് അളക്കുക, ഡി സി മില്ലി ആംബിയർ അളക്കുക. എന്നാൽ എ സി ആംബിയർ സാധാരണ മൾട്ടിമീറ്ററിൽ അളക്കാൻ പറ്റില്ല. എന്നാൽ ക്ലാമ്പ് മീറ്റർ ഒരു മൾട്ടിമീറ്ററാണ്. കാരണം വെച്ചാൽ അതിൽ എന്ത് ചെയ്യുക? ഡി സി വോൾട്ടേജ് അളക്കുക, എ സി വോൾട്ടേജ് അളക്കുക, റെസിസ്റ്റൻസ് അളക്കുക, അതേപോലെ എ സി ആംബിയറും അളക്കാം ഇതിൽ ക്ലാമ്പ് മീറ്ററിൽ. ഇതാണ് പ്രത്യേകത. ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ ഈ രണ്ട് പ്രോസസ്സ് ഇതിൽ കുത്തുക. ഡി സി വോൾട്ടാണെങ്കിൽ നിങ്ങളെ പറഞ്ഞാൽ ഡി സി വോൾട്ടേജ് റേഞ്ച് ഇടുക, ബാറ്ററിൻ്റെ ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ് നിർമ്മിക്കുക. എ സി വോൾട്ടിലേക്കാണെങ്കിൽ ഇത് കുത്തിയിട്ട് എ സി വോൾട്ടിലേക്ക് തിരിച്ചിടുക, പോയിന്റ് നമ്മളെ പ്ലഗിൽ കുത്തിക്കുക, എ സി വോൾട്ടേജ്. ഇത് ഡിസ്പ്ലേ കാണിക്കുക, ഇലക്ട്രോണിക് ഡിജിറ്റലാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഉണ്ടാവും, എത്രയാണ് വോൾട്ടേജ് ആവും, ഡിസ്പ്ലേ എഴുതിയ കേട്ടോ, എത്രയാണ് 240 250 വോൾട്ടേജ് കാണിക്കും. ഇനി ഓം ആണെങ്കിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓമിലേക്ക് ഇടുക, പ്രോസസ്സ് എടുക്കുക. കണ്ടിന്യൂ ആണെങ്കിൽ 000 കാണിക്കും. കണ്ടിന്യൂ എത്രയാണ് റെസിസ്റ്റൻസ്? സാധനം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഡിസ്പ്ലേയിൽ കാണിക്കും. എന്നാൽ എ സി ആംബിയർ ചെക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. സാധാരണ മൾട്ടിമീറ്ററിൽ എ സി ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ
ക്ലാമ്പിമീറ്റർ ഒരു മൾട്ടിമീറ്റർ ആണ്, പക്ഷെ അതിൽ എന്താക്കാൻ പറ്റും നമുക്ക്? എ സി ആംബർ ചെക്ക് ചെയ്യാൻ പറ്റും. എ സി ആംബർ ചെക്ക് ചെയ്യുന്നത് നോക്കുക, എ സി ഏത് ഈ റേഞ്ചിലേക്ക് എന്താക്കുക, ഇപ്പോൾ 200 ആംബിയർ ഉണ്ടാവും, 200 ആംബിയർ ആണ് ഏറ്റവും കുറവാണ്, 200 ആംബിയറിലേക്ക് എന്താ, 200 ആംബിയർ ഹൈ ആംബിയർ ആണ്. അപ്പോൾ 200 ആംബിയറിലേക്ക് എന്ത് ചെയ്യുക, ഇത് ഈ നോബ് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഇതിന് ഇതിനൊരു മേലായിട്ട് ക്ലാമ്പ് ഇടാം കേട്ടോ, ക്ലാമ്പ് എഴുതിയുണ്ട്. ഇവരെ ട്രിഗർ ഉണ്ട് പ്രസ് ചെയ്യുന്ന സാധനം, ഈ ട്രിഗർ പ്രസ് ചെയ്താൽ ഈ സാധനം ഉണ്ടാവും, ഇങ്ങനെ മുട്ടിയിരിക്കുന്നത് എന്താവും, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എ സി ആംബിയറിലേക്ക് തിരിച്ചിടുക, ഈ ട്രിഗർ അമർത്തുക, ഈ ക്ലാമ്പ് തന്നെ വിടരും. ഒരു എ സി അല്ലെങ്കിൽ ഒരു മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസിൻ മോട്ടറും പോയിട്ടുണ്ട്, അതിനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്താക്കുക, ഇത് എ സി ആംബിയർ റേഞ്ചിലേക്ക് തിരിച്ചിടുക, ഈ ട്രിഗർ അമർത്തിയിട്ട് ക്ലാമ്പ് ഇങ്ങനെ വിടരും. രണ്ട് വയർ പോയിട്ടുണ്ടാവും, ഒരു ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ ഫേസിൻ മോട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയർ എന്താക്കുക, ഈ ക്ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ എന്താക്കുക, ഉള്ളിൽ കൂടെ കയറ്റിയിടുക. ഇതിപ്പോൾ ഒരു രണ്ട് വയറാണ്, രണ്ട് വയറിൻ്റെ ഇത് ക്ലാമ്പ് ട്രിഗർ അമർത്തിയാൽ ക്ലാമ്പ് ഇങ്ങനെ വിടരും. ഇവിടെ നിന്ന് രണ്ട് വയറുണ്ട്, ആ രണ്ട് വയർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയറ് മാത്രം ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് അയിരുന്ന് ചെയ്യുക, ആ ട്രിഗർ വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ മുട്ടും, ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്താക്കും, അതിൻ്റെ ആങ്കർ എന്താ കാണിക്കും. രണ്ട് വയറുണ്ട്, രണ്ട് വയറും ഇങ്ങനെ ഇടരുത്, ഇട്ടൊരു കാര്യമില്ല. ഏതെങ്കിലും ഒരു വയർ ക്ലാമ്പ് ട്രിഗർ വരുത്തിയാൽ ക്ലാമ്പ് വിടരും, രണ്ട് വയർ പോയിട്ടുണ്ടായിരിക്കും, ഒരു വയറ് മാത്രം ഇതിനുള്ള ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ട്രിഗർ വിടുക, ട്രിഗർ വിട്ട് കഴിഞ്ഞാൽ ക്ലാമ്പിട്ട് മുട്ടും, അപ്പോൾ എന്താവും, ഡിസ്പ്ലേ കാണിക്കും. ഏതെങ്കിലും ഒരു വയർ മാത്രം, ഫേസ് ന്യൂട്രൽ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വയർ ഈ ട്രിഗർ അമർത്തി ക്ലാമ്പ് വിടരും, ഏതെങ്കിലും ഒരു വയർ മാത്രം ഇതിലിടുക, ട്രിഗർ വിട്ട് കഴിഞ്ഞാൽ ഇത് മുട്ടും. അപ്പോൾ ആ ഉപകരണം എത്ര ആംബിയറാണ് ഉപയോഗിക്കുന്നത് അതിലെന്താവും കാണും. ഇത്രയേ ഉള്ളൂ എ സി ആംബിയർ ചെക്ക് ചെയ്യാനുള്ള സാധനം. അപ്പോൾ വർക്ക് ആ സാധാരണ നമ്മൾ അമ്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് അളക്കുക. അമ്മീറ്റർ ആണെങ്കിൽ ആദ്യം വയർ സീരീസ് ആയിട്ട് അമ്മീറ്റർ പറയും ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, അമ്മീറ്ററിൽ പിടിപ്പിച്ചതിന് ശേഷം അമ്മീറ്ററൊക്കെ കറക്റ്റ് ഒരു ലൈനിൽ അമ്മീറ്റർ സീരീസ് ആയി പിടിപ്പിച്ചതിന് ശേഷം മോട്ടർ ഓണാക്കുക, അപ്പോൾ അതിൻ്റെ ആംബിയർ അമ്മീറ്റർ കാണും. ഇതെന്ത് ചെയ്യേണ്ട, ആദ്യം പിടിപ്പിക്കുന്ന വേണ്ട, വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ലൈൻ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ ആ ലൈനിനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ക്ലാമ്പിമീറ്റർ കൊണ്ട് ട്രിഗർ കൊടുത്താൽ ഏതെങ്കിലും ഒരു വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക, അപ്പോൾ അതിൻ്റെ ആംബിയർ കാണും. അപ്പോൾ എത്ര എളുപ്പത്തിൽ എന്താക്കാം, ആംബിയർ കാണാനുള്ള എ സി ആംബിയർ ഒരു ഉപകരണത്തിൻ്റെ ഒരു എ സി ഒരു മോട്ടർ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എത്ര ആംബിയർ എടുക്കുന്നുണ്ട് നടക്കാം, നമുക്ക് എളുപ്പത്തിൽ എന്താക്കുക, ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ഓഫ് സിസ്റ്റം ഓഫാക്കൊന്നും വേണ്ട, വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ക്ലാമ്പ് അമർത്തുക, ഏതെങ്കിലും ഒരു വയർ അതിൻ്റെ ഉള്ളിൽ ഇടുക, ട്രിഗർ വിടുക, അത് മുട്ടും, ആംബിയർ അത് കാണും. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ മൾട്ടിമീറ്റർ പോലെ തന്നെ ഏത് റേഞ്ചിലേക്ക് ഇടുക, ആ റേഞ്ചിലേക്ക് എ സി വോൾട്ടേജ് അളക്കുക, ഡി സി വോൾട്ടേജ് അളക്കാം, റെസിസ്റ്റൻസ് അളക്കുക, അതേപോലെ എ സി ആംബിയറും അളക്കാം. എ സി ആംബിയർ അളക്കാനാണ് ഈ ക്ലാമ്പുകളുള്ളത്. എ സി നമ്മൾ അളക്കാൻ ഈ പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട, ട്രിഗർ അമർത്താ എ സി ആംബിയർ റേഞ്ചിലേക്ക് തിരിച്ചിടുക, ട്രിഗർ അമർത്താ ക്ലാമ്പ് വിടരും, വർക്ക് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ ഏതെങ്കിലും ഒരു വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ അല്ല, ഈ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് ഇടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കരുത് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് വെക്കരുത്. ഇപ്പം രണ്ട് വയറുണ്ടെങ്കിൽ ക്ലാമ്പ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടിക്കരുത്, ഇങ്ങനെ മുട്ടിക്കരുത്, ഈ ക്ലാമ്പിൻ്റെ ഉള്ളിലേക്ക് എന്താക്കണം, ഇപ്പം രണ്ട് ക്ലാമ്പാണെങ്കിൽ ഒരു വയർ ഈ ക്ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം, ഇങ്ങനെ ഇങ്ങനെ വരണം, ഇവിടെ മുട്ടിച്ച് മുട്ടിച്ച് കാര്യമില്ല. ഇപ്പം രണ്ട് വയറിൻ്റെ ഏതെങ്കിലും ഒരു വയറ് ഈ ക്ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യണം, ഇതേപോലെ ഈ രണ്ട് ക്ലാമ്പ് മുട്ടിയാൽ ഒരു വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ആംബിയർ എന്താവും അതിൽ കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ക്ലാമ്പിമീറ്റർ ഉപയോഗിക്കുക. ക്ലാമ്പിമീറ്ററും ഒരു മൾട്ടിമീറ്ററാണ്. ഓർഡിനറി മൾട്ടിമീറ്ററിൽ എ സി ആംബിയർ അളക്കാൻ പറ്റില്ല, എന്നാൽ ക്ലാമ്പിമീറ്റർ അഥവാ ടോങ് ടെസ്റ്റർ അഥവാ ക്ലിപ്പ് ഓൺ മീറ്റർ എന്ന ഇതും ഒരു മൾട്ടിമീറ്ററാണ്. പക്ഷേ ഇതിലെന്താക്കാം നമുക്ക്, എ സി ആംബിയർ അളക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊരു മൾട്ടിമീറ്റർ എന്ന് പറയാൻ കാരണം കേട്ടോ. ഓർഡിനറി മൾട്ടിമീറ്ററിൽ എ സി അമ്പറ അളക്കാൻ പറ്റില്ല, എന്നാൽ ക്ലാമ്പിമീറ്ററിൽ എ സി അമ്പറ അളക്കാൻ ഇതൊരു മൾട്ടിമീറ്റർ തന്നെയാണ്. എളുപ്പത്തിൽ ലൈൻ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഒരു ഉപകരണത്തിൻ്റെ എ സി ആംബിയർ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പോയിട്ട് എന്താക്കുക, ആ ട്രിഗർ അമർത്തി ക്ലാമ്പ് കൊടുത്ത ഒരു വയർ ഉള്ളിൽ കൂടെ കയറ്റുക, ട്രിഗർ വിട്ട് കഴിഞ്ഞാൽ അതൊരു മുട്ടും, എ സി ആംബിയർ എത്ര കറണ്ടാണ് എടുക്കുന്നത് അതിലെന്താവും തെളിയും. ഇന്നത്തെ ക്ലാസ് മതി, താങ്ക്സ്.